വയനാട് ദുരന്തത്തെ തുടർന്ന് മേഖലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് എഴുപത്തിനാല് ക്യാമ്പുകളാണ് ഇവിടേക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കുന്നതിനുള്ള നടപടികൾ ഏകോപിപ്പിക്കാൻ മന്ത്രിമാരും രംഗത്തുണ്ട് ഡിവൈഎഫ്ഐ ജില്ലാ കേന്ദ്രങ്ങളിൽ അവശ്യ സാധനങ്ങൾക്കായി കളക്ഷൻ സെന്ററുകളും ആരംഭിച്ചു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ജില്ലയിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഏഴായിരത്തിലധികം പേരാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നത് അതേസമയം രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു സൈന്യവും എൻഡിആർഎഫും കോസ്റ്റ്ഗാർഡും ഉൾപ്പെടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു താത്കാലിക പാലം നിർമ്മിച്ച് ആയിരത്തോളം പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയെന്ന് സൈന്യം അറിയിച്ചു മേപ്പാടിയിലെ എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ആയിരത്തിലധികം പേരാണുള്ളത് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടനാട് സ്കൂൾ സെന്റ് ജോസഫ് സ്കൂൾ നെല്ലിമുണ്ട അമ്പലം ഹാൾ തൃക്കേപ്പറ്റ ജി എച്ച് എസ് കാപ്പംകൊല്ലി അരോമയൻ മൌണ്ട് ടബോർ സ്കൂൾ എന്നിവിടങ്ങളിലാണ് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളെ വീട് മൊത്തം വെള്ളമായി അപ്പോൾ അവിടെ ഒരു മദറസ ഉണ്ട് ഞങ്ങളാ മദ്രസയിലേക്ക് കയറി നിന്നു ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വലിയ ഫോട്ടോ എന്ന് പറഞ്ഞാൽ മദ്രസ ജെറക്ക ചെയ്യാൻ തുടങ്ങി അമ്മുണ്ടൊക്കെ അയത്ത് ജെറക്ക ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ എന്താക്കി ഒരു പത്ത് മുന്നൂറ് പേരുണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ ഒരു സ്പേസ് ആയൊരു സ്ഥലമുണ്ട് നിറഞ്ഞ സ്ഥലം അങ്ങോട്ടേക്ക് ഞങ്ങൾ ഓടിക്കയറി ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പറ ഭാഗത്തു കൂടെ അതിലെ വെള്ളം വന്നു അപ്പോൾ ഞങ്ങളൊരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ കാട്ടിലേക്ക് കയറി ഓടി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലരെ ബന്ധുവീടുകളിലേക്കും മാറ്റിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് ഓരോ ക്യാമ്പിനെയും നടത്തിപ്പ് ചുമതലയും നൽകിയിരിക്കുന്നു നിലവിൽ എഴുപത്തിനാല് ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് കുട്ടികളും ഗർഭിണികളും ഉൾപ്പെടെയുള്ളവർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് വയനാട് ദുരന്തത്തിലെ ദുരിതബാധിതർക്ക് ബാധിതർക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുവാൻ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കളക്ഷൻ സെന്ററുകൾ ആരംഭിച്ചിട്ടുണ്ട് ദുരിതബാധിതർക്ക് സഹായമായി സാധനങ്ങൾ നൽകാൻ തയ്യാറുള്ളവർക്ക് കളക്ഷൻ സെന്ററുകളിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെ എത്തിക്കാവുന്നതാണ് അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നതിനായി ഡിവൈഎഫ്ഐ എല്ലാ ജില്ലകളിലെയും ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് കളക്ഷൻ സെന്റർ ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്